കുണ്ടറക്കേസിലെ പ്രതിക്കെതിരെ വീണ്ടും പരാതികൾ. ബന്ധുവായ മറ്റൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 2010 അയൽവാസിയായ 14 വയസ്സുകാരനെ കൊലപ്പെടുത്തിയെന്ന പരാതിയുമായി കുട്ടിയുടെ അമ്മ രംഗത്തെത്തി. എനിക്ക് എൻ്റെ മോനെ കൊന്നതിന് ഉത്തരവാദികൾ ഈ ഞണ്ട് വിജയനും അവൻ്റെ കുടുംബം മാത്രമാണ്. അതല്ല എൻ്റെ പൊന്നുമോൻ ഒരിക്കലും എൻ്റെ കുഞ്ഞത് ചെയ്യത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം അവൻ പലതവണ ഈ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ പെങ്ങളെ ഞാൻ ഗുണ്ടകളെ കൊണ്ടുവന്ന് ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കുമെന്ന്. അങ്ങനെ എൻ്റെ മോളാണെന്നും പറഞ്ഞ് അവൻ കയറിയതാണ്. പക്ഷേ കിട്ടിയത് എൻ്റെ മോനെ മരിച്ചതിൻ്റെ അന്ന് രാത്രി 9-10 മണിയായി കാണും വീട്ടിൽ ഫോൺ കോൾ വരുന്നു. അപ്പം ഞാൻ ഫോൺ എടുത്തിട്ട് സംസാരിച്ചില്ല. എൻ്റെ മോള് എന്ന് ഫോൺ എടുത്തപ്പം പറഞ്ഞ് നിന്നെ ആയിരുന്നടി കരുതിയിരുന്നത്, കിട്ടിയ നിന്റെ ആങ്ങളെയാണ്, അതുകൊണ്ട് ഇനി നീ കരുതലോടിരുന്നോളണം എന്ന് പറഞ്ഞു. ഈ വാർത്തയുടെ വിവരങ്ങളുമായി മുജീബ് റഹ്മാനാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. മുജീബ്, കുണ്ടറ ബലാത്സംഗ കേസിലെ പ്രതിയായ 65-കാരനെതിരെ പുതിയ 2 പരാതികളാണ് വന്നിരിക്കുന്നത്. ഈ 2 പരാതികൾ സംബന്ധിച്ചും നമുക്ക് കിട്ടുന്ന കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഈ 2 പരാതികളിൽ ഒന്ന് കടുത്ത ബന്ധുവിനെ ബലാത്സംഗം ചെയ്തു എന്നതാണ് പ്രധാനപ്പെട്ട കേസ്. ഈ കേസ് നേരത്തെ ബലാത്സംഗ കേസായിട്ട് എടുത്തില്ലായിരുന്നു. ഇന്നലെ അന്വേഷണ ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് അതിനുശേഷമാണ് ഇതൊരു ബലാത്സംഗമാണ് എന്ന ആ പെൺകുട്ടി അടുത്ത ബന്ധു പറഞ്ഞതോടുകൂടിയാണ് ഇത് ബലാത്സംഗ കേസായിട്ട് രജിസ്റ്റർ ചെയ്തത്. ഇന്ന് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കൊല്ലം റിമാൻഡിലുള്ള പ്രതിയെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. ഈ കേസിലടക്കം കൂടുതൽ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കേസ്, 2010 ഈ മുത്തച്ഛന്റെ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ഒരു ആൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു. 14 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തിരുന്നു. 2010 ആ വീട്ടിലെ അച്ഛൻ ആ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ആ വീട്ടുകാരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നില്ല. ഈ സമയത്താണ് ഈ ആൺകുട്ടി ആത്മഹത്യ ചെയ്തത്. 2010 സംഭവം. അന്ന് ഇത് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരുന്നത്. പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥർ ആത്മഹത്യയാണെന്ന നിഗമനത്തിൽ എത്തുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഈ സാഹചര്യത്തിൽ, നിലവിലെ സാഹചര്യം, ചെറിയ ചില സാങ്കേതിക തകരാറുകളുണ്ട്. എന്തായാലും കുണ്ടറ ബലാത്സംഗ കേസിലെ പ്രതിയായ 65-കാരനെതിരെയാണ് പുതിയ 2 പരാതികൾ കൂടി വന്നിരിക്കുന്നത്. ഈ 2 പരാതികളിലും പോലീസ് അന്വേഷണം തുടരുകയാണ്.